ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന സ്റ്റൈലിംഗ് അല്ലെങ്കിൽ ഫാഷൻ റിലേറ്റഡ് വീഡിയോസിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇനി മുതൽ കുറച്ച് വീഡിയോസ് നമ്മൾ ഈ ഒരു സീരീസിലായിരിക്കും ചെയ്യുക വേറെ ഒന്നുമല്ല നമ്മളൊരു മെറ്റേണിറ്റി റിലേറ്റഡ് വീഡിയോസിൻ്റെ ഒരു സീരീസാണ് ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ സോ കുറച്ചുപേരായി ഇങ്ങനെ സജഷൻസ് പറയണു മെറ്റേണിറ്റി റിലേറ്റഡ് ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് ഒരു വയസ്സുള്ള മോനുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ എന്താണ് സ്റ്റൈലിംഗ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യേണ്ട ഒരു സമയമല്ലല്ലോ ബിക്കോസ് ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകണേല്ലേ കാരണം കോവിഡ് കേസസ് രാജ്യത്ത് മൊത്തം കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിന് സ്യൂട്ടല്ലാതെ കുറേ എനിക്ക് തോന്നുന്നു സ്റ്റൈലിംഗ് ടിപ്സും ട്രെൻഡ്സൊക്കെ ചെയ്തിട്ട് നമുക്കിപ്പോൾ എവിടെയും പോകാനില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ അത്തരം വീഡിയോസ് ചെയ്യുന്നത് എല്ലാവരെയും പുറത്ത് പോകാൻ ഒന്ന് എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ആവുമോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് ഫോർ ദ ടൈമിങ് കുറച്ച് സമയത്തേക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാണ് എന്നിട്ട് ഈ മെറ്റേണിറ്റിയിലും നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ഫാഷൻ ടിപ്സൊക്കെ തീർച്ചയായിട്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രെഗ്നൻസി ആപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത് എനിക്ക് ഈ ആപ്പ് ടിൽ ഡേറ്റ് എനിക്ക് എന്താ പറയുക ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേബിയൊക്കെ കൺസീവ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ എല്ലാ കാര്യത്തിലും എത്ര ഡൗട്ട്ഫുള്ളായിരിക്കുന്നു ഇപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക വീട്ടിലെ അമ്മമാരോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവരോട് നമ്മൾ ചോദിക്കും അമ്മ എങ്ങനെ വന്നു ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ അമ്മയൊക്കെ പറയും ഏയ് അത് പ്രശ്നമൊന്നുമില്ല അതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവർ സോൾവ് ചെയ്ത് തരും എല്ലാ കാര്യവും ചിലപ്പോൾ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എന്താ പറയുകയെന്ന് വെച്ചാൽ എന്തിനാ സംശയത്തിന് നിൽക്കണേ ഡോക്ടറെ വിളിച്ച് ചോദിക്കുമെന്ന് പറയും എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഡോക്ടറെ വിളിക്കാൻ കാരണം എനിക്ക് തന്നെ ഉള്ളിലറിയാം ഞാൻ ചോദിക്കുന്ന പൊട്ടത്തരാണോ അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും ഫ്രം സില്ലി കൺസേൺസ് തൊട്ട് സീരിയസ് കൺസേൺസ് വരെ സോൾവ് ചെയ്ത് തരാൻ ബെസ്റ്റാണ് ഈ ആപ്പ് നിങ്ങളുടെ കൂടെ എൻറ്റയർ നിങ്ങളുടെ മെറ്റേണിറ്റി ജേണിയിൽ ഒരു മിഡ്വൈഫിനെ പോലെ നിങ്ങളുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇന്ത്യാസ് നമ്പർ വൺ പ്രഗ്നൻസി ആപ്പാണ് ഹിലോഫൈ എന്നാണ് ആപ്പിൻ്റെ പേര് സോ നിങ്ങൾക്ക് ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ ആപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്കതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആൻഡ് അടുത്തത് പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരും കേട്ടോ ഇപ്പോൾ ഐ എം ഓൾറെഡി പ്രെഗ്നൻ്റ് ഐ ഹാവ് എ ബേബി പിന്നെ പാരൻറ്റിങ് ആണ് ദെൻ ഐ എം പ്ലാനിങ് ഫോർ പ്രെഗ്നൻസി അപ്പോൾ ഒരുപാട് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാം അതായത് ഈവൺ ഇഫ് നിങ്ങൾ എന്താണ് ഫാമിലി പ്ലാനിങ്ങിലാണെങ്കിൽ നിങ്ങളുടെ ഒവ്യൂലേഷൻ ട്രാക്ക് ചെയ്യാൻ അതല്ലെങ്കിൽ നിങ്ങൾ പ്ലാനിങ് ഫോർ എ ബേബി അപ്പോഴും നിങ്ങളുടെ ഒവ്യൂലേഷൻ ട്രാക്ക് ചെയ്യാം അതുപോലെ തന്നെ എന്താ പറയുക പാരൻറ്റിങ് ഇപ്പോൾ ഈവൺ ആഫ്റ്റർ ബേബി ആയതിന് ശേഷവും ബേബിയുടെ ഓരോ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാം സോ അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ സോ ഞാനിതിൽ ഐ എം ഓൾറെഡി പ്രെഗ്നൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അടുത്തതൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നത് ഐദർ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ഡ്യൂ ഡേറ്റ് ഇതിൽ ഫീഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് പിരീഡ്സ് ഡേറ്റ് ആണ് ഫീഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ സോ ലാസ്റ്റ് പിരീഡ്സ് ഡേറ്റ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് ഡ്യൂ അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരും സോ അതാണ് അടുത്ത സ്റ്റെപ്പ് ദെൻ അങ്ങനെ ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് സോ ആ ഡേറ്റ് അനുസരിച്ച് കണ്ടോ ഫസ്റ്റ് ഇതിലെ ഏറ്റവും ഒരുപാട് ഫെസിലിറ്റീസ് ഇതിൽ അവൈലബിൾ ആണെങ്കിലും എനിക്ക് ഇതിൽ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത് ഇത് നമുക്കൊരു ഡെയിലി ടിപ്പ് അതുപോലെ ഒരു വീക്ക്ലി ടിപ്പ് അബൌട്ട് അവർ ബേബി അപ്ഡേറ്റ്സ് ഓഫ് അവർ ബേബി നമുക്ക് തരും അതിൽ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത്രയും ഡേറ്റിൽ ഇത്രയും ഡേയ്സിൽ നമ്മുടെ കുഞ്ഞ് എത്ര വെയിറ്റ് ഉണ്ടാവണം അത് ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ അത്രയും വെയിറ്റ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 2.3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ പക്ഷെ അപ്പുറത്ത് കണ്ടു അതിൻ്റെ സൈസ് കമ്പയർ ചെയ്ത് കാണിക്കുന്ന അവരൊരു ഫ്രൂട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്ത് കാണിക്കും ഈവൺ ഇതുപോലെ തന്നെ ഓരോ വീക്കിലും നമ്മുടെ കുഞ്ഞ് എത്ര വലുതായിട്ടുണ്ടാവും എന്നുള്ളത് അവർ ഓരോ ഫ്രൂട്ട്സായിട്ട് കമ്പയർ ചെയ്ത് ആ സൈസ് നമുക്ക് കാണിച്ചു തരാറുണ്ട് ഈ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ബേബീനെ സംബന്ധിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള അതുപോലെ ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻസിയിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരും ചില ബോഡി പെയിൻസ് വരാം അതുപോലെ വജൈനൽ ഡിസ്ചാർജ് വരാം ആങ്കിൾസിലൊക്കെ നമ്മൾ പറഞ്ഞു സ്വെല്ലിങ്സ് വരാം സ്ട്രെച്ച് മാർക്സ് ഇഷ്യൂസ് വരാം അപ്പം അതിനൊക്കെ ഹോം റെമഡീസും ഇവർ സജസ്റ്റ് ചെയ്യാറുണ്ട് ഈവൺ നമുക്ക് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോൾ തന്നെ ഇപ്പം എനിക്കൊക്കെ എപ്പോഴും ഇങ്ങനെയാണെന്നറിയോ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ രാത്രി കിടക്കുമ്പോഴായാലും എന്തെങ്കിലുമൊക്കെ കൺസേൺസ് തോന്നിയിട്ടോ അയ്യോ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തല്ലോ അത് എന്താണ് ആവോ എന്ന് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ
ഈവൻ പിറ്റേ ദിവസം ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ എണീറ്റ് ആദ്യം ഈ ആപ്പ് തുറന്ന് നോക്കലാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ തുറക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിച്ച കാര്യമായിരിക്കും അന്ന് നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടുക. അപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ അങ്ങനെ ഉള്ള പല സിറ്റുവേഷൻസിലാണ് ഈ ആപ്പിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. സോ ഇത് ഇവർ കൊടുക്കുന്ന ഫെസിലിറ്റീസ് ഇമ്മെൻസ് ആണ്. എനിക്കത് പറയാൻ അറിയില്ല. ഇപ്പം എന്താ പറയുക, എവറിത്തിങ് റിലേറ്റഡ് ടു മെറ്റേണിറ്റി എന്ന് പറയാം. ആൻഡ് എവറിത്തിങ് റിലേറ്റഡ് ടു യുവർ പോസ്റ്റ് ലേബർ. ഞാനിപ്പോഴും ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. മോനിപ്പോൾ ഒരു വയസ്സായി, അപ്പോഴും അവർ മോൻ ഇത്ര പ്രായമായി, അവൻ ഈ സമയത്ത് ഇന്ന ഇന്ന ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്ഡേറ്റ്സ് തരുമ്പോൾ, ഈവൻ എന്താ പറയുക, നമ്മൾ കാരിങ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞിപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇന്ന ആക്ടിവിറ്റീസ് ആണ്, ഇപ്പോൾ ഇത്ര ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഓരോ ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഇന്ന് ഇപ്പം ഇത്ര വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ സ്കാനിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഇത്ര ഓക്കെ അപ്പോൾ നോർമലാണ് ഇത്രയും വെയിറ്റ് ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സോ അത്രയും വെയിറ്റ് ഇപ്പം ഉണ്ട്, അതുപോലെ ആ സൈസ് അതെല്ലാം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആണ്, വളരെ കൂളായിട്ട് പോവാട്ടോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പാൻഡമിക് പീരീഡിൽ നമ്മളെപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ ഡൗട്ട്സിനും ഒക്കെ ആയാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിലും ഈ ആപ്പ് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലുള്ളൊരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള മറ്റ് ലേഡീസായിട്ടും നമുക്ക് കോൺവെർസേഷൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. നമ്മുടെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് കോൺവെർസേഷൻ ചെയ്യാം കേട്ടോ അവരായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനോട്, ഇതിൽ ഗൈനക്കോളജിസ്റ്റുകളുണ്ട്, അവരോട് നിങ്ങളുടെ പേര് വെളിപ്പെടുത്തിയും അല്ലാതെയും നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതുപോലെ പല ഡോക്ടേഴ്സും ഓരോ സെഷൻസ് ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ആ സെഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഏതൊക്കെ ഫുഡ് കഴിക്കണം, ഏതൊക്കെ ഫുഡ് കഴിക്കരുത്, എന്തൊക്കെ ന്യൂട്രീഷ്യസ് ഫാക്ട്സ് ഉണ്ട് ഓരോ ഫുഡ് ഐറ്റത്തിനും, പിന്നെ ഹൗ ടു ക്യൂർ യുവർ സ്ട്രെച്ച് മാർക്സ്, പിന്നെ എത്ര വെള്ളം കുടിക്കണം, പിന്നെ നിങ്ങളുടെ ബേബിയുടെ മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യാൻ, അതുപോലെ അങ്ങനെ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ കുറേ നല്ല ഹെൽത്തി കോട്ട്സ്, പിന്നെ ഓരോ ട്രൈമിസ്റ്ററിലും നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് ട്രൈമിസ്റ്ററിൽ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ എവറിതിങ്. വേറൊരു കാര്യം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇവർ തന്നെ മെറ്റേണിറ്റി സ്റ്റോർ ഉണ്ട് കേട്ടോ ഹിലോഫൈഡ്. അപ്പോൾ ഓൾമോസ്റ്റ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇതിൽ പർച്ചേസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് ഈ ആപ്പിനെ കുറിച്ചുള്ളത്. ഇതാണോ ബെസ്റ്റ് പ്രഗ്നൻസി ആപ്പ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ മറ്റുള്ള പ്രഗ്നൻസി ആപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ്, ആൻഡ് ഐ എം 100% സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്ന കുറച്ച് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ മെറ്റേണിറ്റി റിലേറ്റഡ് ടോപ്പിക്സ് ആയിരിക്കും ഇനി കുറച്ചങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കോണ്ടന്റ് സജഷൻസ് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. നമുക്കിവിടെ എനിക്കറിയുന്നതാണെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ടിൽ ദെൻ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.